വെളിമക്കേ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കൊള്ള സംഘം ഈ ഓഫ് തങ്ങളുള്ള സംഘത്തിനെ വളഞ്ഞു വളഞ്ഞു കൊള്ളയടിക്കാൻ വേണ്ടി ഒരുങ്ങി ഒരുങ്ങി പലവരെയും കൊള്ളയടിച്ചു പല സാധനങ്ങളും മോഷ്ടിച്ചു. കൂട്ടത്തിൽ ചെറിയ കുട്ടിയായ ഓഫ് തങ്ങളോട് ചോദിച്ചു, മോനെ നിന്റെ കൈവശം വല്ലതുണ്ടോ? ഉണ്ടെന്ന് മറുപടി പറഞ്ഞു. വീണ്ടും ചോദിച്ചു ഉണ്ട് എന്ന് മറുപടി പറഞ്ഞു. ഇയാള് വിചാരിച്ചു ഞാൻ പരിഹസിക്കാൻ വേണ്ടിയാണ് പറയാനോ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ പറയുന്നത്? കൂട്ടിയിട്ട് കൊള്ള സംഘത്തിലെ അമീറുണ്ട്, അവരെ നേതാവിന്റെ അരികിലേക്ക് കൊണ്ടുചെന്നു കുട്ടിയെ ഹാജരാക്കി. നേതാവ് ചോദിച്ചു, കൈവശം വല്ലതുണ്ടോ? ഉണ്ട്. ഉണ്ട്. എന്താണ് ഉള്ളത്? നാൽപ്പത് ദിനാറുണ്ട്. എവിടെ? കാണിച്ചു കൊടുത്തു. എടുത്ത് കാണിച്ച് കയ്യിലേക്ക് ഈ കൊള്ള സംഘ തലവൻ അമീറിന്റെ മനസ്സിന്റെ ചേഞ്ച് വരികയാണ്, മാനസികാവസ്ഥ മാറുകയാണ്, അദ്ദേഹത്തിന്റെ പരിഭ്രമം തോന്നുകയാണ്. കുട്ടിയോട് ഒരു അത്ഭുത കുട്ടിയോട് അത്ഭുത അത്ഭുതത്തോടുകൂടി ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, മോനെ എന്താണ് ഇത്രയും സത്യസന്ധമായിട്ട് നീ പെരുമാറാനുള്ള കാരണം എന്താണ്? എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യത്തിൽ നീ എന്താ ഇത്രയും സത്യസന്ധത പാലിക്കാൻ പുലർത്താനുള്ള കാര്യം എന്താണ്? അതിന്റെ രഹസ്യം പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മയുടെ വസിയത്താണ് ജീവിതത്തിൽ കള്ളം പറയരുതെന്ന്. എന്നുമ്മ ചെന്നാര് കള്ളന്റെ കയ്യിൽ കൊടുത്തോവാ. ഈ കൊള്ള സംഘത്തിലെ അമീറിന്റെ മനസ്സിന് വലിയ മാറ്റം വരികയാണ്. അപ്പോ പരിപാലിക്കുന്ന റബ്ബാകുന്ന നിന്നെ ധിക്കരിച്ച് എന്റെ ജീവിതകാലം ഇത്രയും ഞാൻ എത്ര തെറ്റ് കുറ്റങ്ങളാണ് ചെയ്തത്, എത്രയാളുകളാണ് കൊള്ളയടിച്ചത്, എത്രയാളുകളാണ് ആക്രമിച്ചത്, എന്തെല്ലാം നോമ്പുകളാണ് ഞാൻ എന്റെ കൂട്ടാളികളും കാട്ടിക്കൂട്ടിയത്, എന്തെല്ലാം അഹങ്കാര വികാര പ്രവർത്തനങ്ങളാണ് ജീവിതത്തിൽ ഉടനീളം നടത്തിയത്. ഈ ചെറിയ കുട്ടിയാക്കിയ ഈ കുട്ടി ഉമ്മയുടെ വസീലത്ത് പാലിച്ചു കൊണ്ട് സത്യസന്ധത പാലിച്ചു കൊണ്ടെങ്കിൽ റബ്ബാകുന്ന നിന്നോട് ഞങ്ങളെത്ര അക്രമങ്ങളും അനീതികളും അന്യായങ്ങളും നടത്തി എന്ന നിനക്ക് മനസ്സിൽ തൗബ വന്നു പോയി. അങ്ങേ അറ്റത്തെ ഖേദത്തോടുകൂടെ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് തന്റെ കൂട്ടാളികളെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് ഈ പരിപാടി കൊള്ള പരിപാടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ആ സംഘം മുഴുവനും ഹിദായത്തിന്റെ നേരെ സന്മാർഗത്തിന്റെ വഴി വഴിക്കെത്തിയത് മഹാന്മാർ താരീഖിൽ രേഖപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാന്മാർ എങ്ങനെയാണ്? അവരൊന്ന് നോക്കിയാൽ മതി, അവരൊന്ന് സംസാരിച്ചാൽ മതി, അവരൊന്ന് ഇടപെട്ടാൽ മതി, വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്, ദീനിൽ വല്ലാത്ത ഹയറാത്തുകൾ സംഭവിക്കുകയാണ്. നമ്മുടെ സ്വാമിജികളൊക്കെ അങ്ങനെയാണ്. അതിനുവേണ്ടിയാണ് ഈ ഗാർഹിക ശല്യ നടക്കുന്നത്. സുരുവേദിസ്ഥാനാണ് കാണിച്ചത്, താജുദാണമാണ് കാണിച്ചത്, നൂറുദാണമാണ് കാണിച്ചത്. എല്ലാ മഹാന്മാരും നമുക്ക് പഠിപ്പിച്ച പാഠമാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വലിയ നിർദ്ദേശം ഉൾക്കൊണ്ടിട്ടാണ് സ്വാലിഹുകളൊക്കെ ഈ റൂട്ട് നമ്മിലേക്ക് വെളിമാറി തന്നത്. അറിയാലോ ബഹുമാനപ്പെട്ട മുആദ് തങ്ങളെ എന്നിട്ട് പറഞ്ഞു, ഓ തങ്ങളുടെ മനസ്സിന് വല്ലാത്ത വിഷമം, ദൈവത്ത് നടന്നതൊക്കെ പുണ്യമുള്ള കാര്യമാണ്, അതിൽ താല്പര്യവുമാണ്. പക്ഷെ മദീനെ വിട്ടു പോകണം, മദീനെ വിട്ടാൽ എന്റെ നേതാവായ തങ്ങളെ എനിക്ക് കാണാൻ പറ്റില്ല. നോക്കുന്നതിനേക്കാൾ പുണ്യമുള്ള മറ്റു വല്ല കാര്യങ്ങളുണ്ടോ? അവിടുത്തെ മുഖം നോക്കിയാൽ
ക്ഷീണമില്ല തളർച്ചയില്ല വിഷമില്ല മുഖം കാണുമ്പോൾ സൂര്യൻ കറയുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുള്ളെന്ന് പ്രശംസിച്ചായ തങ്ങളെ നോക്കി നോക്കി അതിനേക്കാളും പുണ്യമുള്ള മറ്റു വല്ല കാര്യവും ദുനിയാവുണ്ടോ എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ശ്രേഷ്ഠമായ രണ്ടാമത്തെ പള്ളിയായ മസ്ജിദ് നബവിയിൽ അവിടുത്തെ പള്ളിയിൽ അവിടുത്തെ മെഹ്റാബിൽ ഇമാമായിരുന്നു തങ്ങൾ നിന്നിട്ട് ഹദന സുബ്ഹാനൽ മുസ്തഫയും സുബ്ഹാനല്ലാഹി അനന്ത അലൈഹിം വഴിൽ മഖൂബി അലൈഹി അൽമദ്ദീൻ പറഞ്ഞ് അമീൻ പറയുമ്പോൾ അവിടുത്തെ അമീനോട് യോജിച്ച് മലായിക്കത്തും സ്വഹാബത്തും അമീൻ പറയുമ്പോൾ മറ്റൊരു ദുആകത്തുണ്ടോ ഇതൊക്കെയൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നില്ല ചിന്തിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ കഴിയുന്നില്ല വളരെ സങ്കടപ്പെട്ട് കഴിയുമ്പോൾ മനസ്സിൽ ഇതൊക്കെ ഈ വേദന കടിച്ചടക്കുമ്പോൾ തൽബ് വായിച്ച ശിഷ്യന്റെ മനസ്സ് വായിച്ച ഗുരുവിനും കൂടിയായ നിങ്ങളുടെ പാപം കാരണം നിങ്ങളുടെ നോട്ടം കാരണം നിങ്ങളുടെ പ്രബോധനം കാരണം നിങ്ങളുടെ പ്രവർത്തനം കാരണം നിങ്ങളുടെ ജീവിതം കാരണം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രഖ്യാപനം ഉൾക്കൊണ്ടവരാണ് ബഹുമാനപ്പെട്ട ഉൾപ്പെടെയുള്ള സകല മഹാന്മാരും ഇന്നും പ്രവർത്തിക്കുന്ന സകല ഹലമാർ സൈദന്മാരൊക്കെയൊക്കെ ഈ വലിയ കാര്യം കാലത്തിട്ടാണ് ദീനീ രംഗത്തുള്ളത് തങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വലിയ സ്ഥാനമുള്ള മഹാന്മാരാണ് അവിടുത്തെ ശിഷ്യന്മാര് അവരും അവയും ബന്ധപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ അവരുടെ ആ തർബിയത്തിനായി തലാമീദിന് വലിയ സ്ഥാനമാണ് മുരീദന്മാർക്ക് വലിയ മക്കാമാണ് പറഞ്ഞത് എന്റെ നരകരകളിലരകരക്ക് തങ്ങളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞവർ അവർ ഭാഗ്യവാന്മാരല്ലയോ അവിടുത്തെ തർബിയത്തിലായി ജീവിക്കാൻ കഴിഞ്ഞാൽ ജീവിതം നയിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് അവർ അവർക്ക് വലിയ സ്ഥാനമാണ് അവരെയാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരുമായി ബന്ധപ്പെട്ട ജീവിതം അത് ഒരു മനുഷ്യനെ ഉന്നതമായ ഉന്നതിയിലേക്ക് എത്തിക്കും അത് രണ്ട് ലോകത്തും വിജയിക്കാൻ അത് കാരണമാകും
ജീവിതത്തിൽ കള്ളം പറയാതെ അഴിപ്പത്ത് പറയാതെ ഫിത്ന ഉണ്ടാക്കാതെ ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആടിമീങ്ങളെയും ലോപിസത്തിന്റെ പേരിലും എല്ലാതെയും കുറവാക്കി പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭർത്ത രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങൾമാരെയും കുറവാക്കി പറയണ്ട. നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടണ്ട. ഇന്ന് കള്ളും കഞ്ചാവ് ഹാൻസ് പെൻസലാക്ക് പ്രവേശികൾ ഉൾപ്പെടെ ലഹരി ഉപയോഗങ്ങൾ വ്യാപകമാണ്. വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇന്റർനെറ്റ് മെസ്സേജുകൾ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യഭിചാരങ്ങൾ വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി മാറി പ്രചോദനമാകണം. ശാന്തമായിട്ട് ഇവിടെ തന്നെ ഇരിക്കണം. ആരും ഇവിടെ വാഴ കഴിഞ്ഞാൽ ഉടനെ പിന്നു പോകാതെ എല്ലാവരും കുറഞ്ഞ സമയം ഇവിടെ ഇരുന്ന് വാഴ്ത്തിയാക്കിയതിനു ശേഷമേ ഈ മജ്‌ലിസ്